നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ ഗാങ്സ്റ്റർ ഉണ്ട എടുക്കണത്. ഗാങ്സ്റ്റർ ഇപ്പോ നമ്മുടെ ഫ്രണ്ടിൽ എടുക്കണത് നമ്മുടെ ഭഗവാൻ ഉണ്ട്. ഇതിപ്പോ ഏകദേശം ഈ കെ എസ് ആർ ടി സി ബസ്സുകളാണെങ്കിൽ എന്താ വണ്ടി ഇടിക്കണില്ലേ? ഹായ് ഇടികള, നമ്മള് ഇപ്പോ ഉള്ളത് നമ്മുടെ ജയ് ഗുരുവിന്റെ ഗല്ലിയിലുണ്ടാവും. നമ്മളിപ്പോ യൂട്യൂബ് ചാനലില് നമുക്ക് കുറച്ച് കാലമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണമാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയ് ഗുരുവിന്റെ ഗല്ലിയിലാണ് കുറച്ച് വിഷമുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ പിന്നിൽ എടുക്കുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ജയ് ഗുരുവിന്റെ ഗാങ്സ്റ്റർ വണ്ടിയാണ്. ഈ വണ്ടിയിലെ ഫുൾ വൈ നിങ്ങൾ നേരം അറിഞ്ഞിണ്ടാവൂലോ ഇപ്പൊ എന്തായെന്ന്. എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും ഒരു കളർ കോഡ് വന്നിരിക്കണം, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വൈറ്റ് ആക്കണം എന്നുള്ളൊരു ഒരു നിയമം വന്നിരിക്കണം. ഇതിപ്പോ വൈറ്റ് ആക്കണം എന്ന് പറഞ്ഞ അതിന്റെ കാരണം എന്താ? ഇപ്പോ വൈറ്റ് ആക്കണതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരിയിലുണ്ടായ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ മറ്റേ അപകടം ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ചാണ് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വൈറ്റ് ആക്കണം എന്നുള്ളൊരു നിബന്ധന വന്നിട്ടുള്ളത്. ഇതിപ്പോ വൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജയ്ഗുരുവിൽ ഒരു സ്റ്റാഫ് പറഞ്ഞ പോലെ വൈറ്റ് ആക്കി കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയൂ എന്നുള്ളൊരു ചോദിച്ചിട്ടാണ് അല്ലേ. നമ്മുടെ ബാക്കിൽ എടുക്കണത് നമ്മുടെ ജയ് ഗുരുവിന്റെ ബ്രഹ്മാസ്ത്ര വണ്ടി ഉണ്ടാവും. ഇതിന്റെ ഏകദേശം ഓൾമോസ്റ്റ് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ഈ കളർ കോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഇതേ ഒരു മോഡലാണ് ഇറങ്ങാൻ പോണത്, മനസ്സിലായില്ലേ? പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഗാങ്സ്റ്ററിന്റെ അവിടേക്ക് വരുമ്പോ എത്ര അതിമനോഹരമായി നമുക്ക് വണ്ടർഫുൾ കാഴ്ചകൾ കണ്ണ് കൺകുളിർക്കെ കാണാൻ വന്നൊരു ബസ്സായിരുന്നു. അത് ഫുൾ വൈറ്റ് ആക്കിട്ട് വെച്ചിരിക്കണം, കണ്ടില്ലേ? നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഗാങ്സ്റ്റർ ഉണ്ടാകെ എടുക്കണത്. ഗാങ്സ്റ്റർ ഇപ്പോ ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചു. ഇനിയിപ്പോ നമ്മള് ഗവൺമെന്റ് പറഞ്ഞ രീതിക്ക് നമ്മള് കളർ കോഡും കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈഡിലൊക്കെ ഇട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സ്റ്റർ നിങ്ങക്ക് ജയ്ഗുരുവിന്റെ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിന്ന് അതിലെ സൈഡിന്ന് അതിൽ എവിടെന്ന് കണ്ടാലും നിങ്ങക്ക് ഗാങ്സ്റ്റർ വണ്ടി ജയ്ഗുരുവിന്റെ ഗാങ്സ്റ്റർ ആണെന്ന് മനസ്സിലാവും. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സ്റ്റർ എന്നല്ല, ഏത് ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും നിങ്ങക്ക് ഏത് വണ്ടിയാന്ന് പറയണത് നിങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് പേര് വഹിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ടൂറിസ്റ്റ് ബസ് ഏതാന്ന് മനസ്സിലാവുള്ളൂട്ടാ. നമ്മുടെ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സിന്റെയും കളർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റും അതെ ഗോൾഡൻ കളർ ലൈൻ, ചെറിയൊരു ലൈൻ, അതും ഇച്ചിരി കൂടിയും വീതി കൂടിയ നീല ലൈൻ, ഇതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സിന്റെയും നമ്മുടെ കളർ കോഡ്. ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുള്ളത് ഇങ്ങനെ കളർ അടിക്കണം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടെ കാണാണ്ടല്ലോ നമ്മുടെ ജയ് ഗുരുവിന്റെ ഭഗവാൻ വണ്ടി ഉണ്ടായി. ഇതിപ്പോ ഏകദേശം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് ഫുൾ വൈറ്റ് ആക്കിയത് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ രീതിയിലുള്ള കളർ കോഡും കാര്യങ്ങളൊക്കെ വരാൻ പോണ വണ്ടിയാണ്. നമ്മൾക്ക് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് നമ്മുടെ വണ്ടികൾ കാണുന്നത്. കാരണം നമ്മള് ഏതൊരു വണ്ടി പ്രാന്തരം നമുക്ക് വണ്ടി ഇങ്ങനെ വണ്ടി നമ്മുടെ ഈ ഭഗവാനൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു വിഷമം ഉണ്ടായിരിക്കും അല്ലേ, എന്തായാലും വിഷമം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ മുതലാളി ഒരു അവസ്ഥ ആലോചിക്കുക, അതെന്താ വേദനിക്കുണ്ടാവും. നമ്മളാരും ഏതൊരു വണ്ടി പ്രാന്തനും നമ്മുടെ ഭഗവാനായാലും ഗാങ്സ്റ്റർ ആയാലും ഇങ്ങനെ ഒരു വെള്ളയും വെള്ളയും അടിച്ച ഒരു രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കണില്ല ഇല്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് പറയണ റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വൈറ്റും ഈ അവര് പറയണ കളർ കൂടെ അടിച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയും എന്നാണ് പറയണത്. ഇതിനോട് എനിക്കൊരു യോജിപ്പില്ല, കാരണം കളറും അപകടമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊക്കെ സംഭവങ്ങളാ റോഡ് കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ. ഇതിപ്പോ പറഞ്ഞാൽ മറ്റേ വടക്കാഞ്ചേരിയിലുണ്ടായ സംഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഭാഗത്തുണ്ടായ തെറ്റിനെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മള് ഒരു കാര്യം പറയട്ടെ, ഞാൻ നമ്മളിപ്പോ ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സംഭവം, ടൂർ പോകാനാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ് വിളിക്കണത് അല്ലെ. ടൂർ പോവാന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി അടിച്ചു പൊളിച്ച് ഹാപ്പി ആയി സന്തോഷിച്ചു പോകാനാണ്. ഇതില് നമുക്ക് സബ്ബുമില്ല, ഒന്നുമില്ല, പാട്ടുമില്ല, ഒന്നുമില്ല, നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വയ്ക്കണം എന്നൊക്കെ പറയുന്നത് നടക്കണ കാര്യമാണോ? നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ് ഒക്കെ വിളിക്കണത് അല്ലെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീഡിയാസ് ഒക്കെ ഇല്ലേ, മീഡിയാസ് ഒക്കെ ഈ പാവങ്ങളുടെ ശരിക്കും ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഓണർമാരുടെ കഞ്ഞിയിൽ പൊടിയിട്ട് കഞ്ഞിയിൽ മണ്ണ് വാരി ഇടാന്നൊക്കെ പറയണില്ലേ, അതൊക്കെയാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയാസ് ചെയ്യണത്. കാരണം അവരൊരു സംഭവം വലിച്ചു നീട്ടി ഭയങ്കര ഗംഭീര വലിയ പ്രശ്നമൊക്കെ ആക്കി ആകെ ശരിക്കും വലിയൊരു കുഴപ്പമൊക്കെയാക്കി. നമുക്ക് പറയാലോ ഇപ്പോ ഏകദേശം പ്രളയവും ആകെ ഇപ്പൊ അടുപ്പിച്ച് കുറെ പ്രശ്നങ്ങളായിരുന്നു. പ്രളയം, കൊറോണ, രണ്ടര കൊല്ലത്തോളം കൊറോണ, അതൊക്കെ കഴിഞ്ഞ് ടൂറിസ്റ്റ് ബസ് മേഖല ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴാണ് ഈ ഓരോ പണികളൊക്കെ ഇവർക്ക് കൊടുക്കണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെറിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ചെറിയ ഒരു ടി വി വെച്ചതിന് വരെ ഏറ്റവും കുറഞ്ഞ 2000 തൊട്ട് അതിന്റെ മുകളിലേക്കാണ് ഫൈൻ അടിച്ച് കൊടുക്കണത്. നമ്മുടെ ഇപ്പോ കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് ടൂർ പോകാനായിട്ട് തമിഴ്നാടിന്നും കർണാടക എന്നൊക്കെ ബസ് വന്നിട്ടാണ് പിള്ളേരെ കൊണ്ടുപോണത്. പിന്നെ എന്ന് പറഞ്ഞാൽ പിള്ളേര് പുറത്തേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോ പിള്ളേര് ഇപ്പോ
കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി തമിഴ്നാട് വന്നില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കേരളത്തിന് പുറത്ത് പോയി ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ് വിളിച്ച് അടിച്ചു വിളിച്ച് പോകണം. പിന്നെ നമ്മുടെ ഇപ്പോ കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് ടൂർ പോകാനായിട്ട് തമിഴ്നാട് നിന്നും കർണാടക എന്നൊക്കെ ബസ് വന്നിട്ടാണ് പിള്ളേരെ കൊണ്ടുപോകണത്. പിന്നെ പറയുന്ന പിള്ളേര് പുറത്തേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോ പിള്ളേര് ഇപ്പോ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി തമിഴ്നാട് വന്നില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കേരളത്തിന് പുറത്ത് പോയി ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ് വിളിച്ച് അടിച്ചു വിളിച്ച് പോകണം. ഈ ഓരോ ടൂറിസ്റ്റ് ബസ്സിനുണ്ടല്ലോ 3 മാസം കൂടുമ്പോ ടാക്സ് അടയ്ക്കണം. ഇപ്പൊ ഈ ടാക്സ് അടച്ച വണ്ടികൾ തന്നെ ഇപ്പൊ എത്ര വണ്ടികളായി ഇവിടെ കളർ കൂടെ അടിക്കാത്ത കാരണം കൊണ്ട് ഓടാൻ പറ്റാത്തതെന്ന് അറിയോ? ഈ ജയ്ഗുരുവിൽ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണേ, ഈ ജയ്ഗുരുവിൽ തന്നെ എത്ര സ്റ്റാഫുകളാണെന്ന് അറിയോ? ഇപ്പൊ ഈ കളർ കൂടെ അടിക്കാത്ത കാരണം കൊണ്ട് അതിലത്തെ സ്റ്റാഫുകൾക്കൊന്നും വേറെ ഓടാനോ കാര്യങ്ങളൊന്നും പറ്റണില്ല. അവരുടെ ജീവിതം ഇറങ്ങാണ് ഇതൊക്കെ, അവരുടെ കഞ്ഞിയിലടക്കം മാറ്റിട്ട് തുടങ്ങാണ് ഈ ഒരു ഇത് കാരണം കൊണ്ട്. അവർക്ക് പണിയില്ല, അവർക്ക് വണ്ടി ഓടാൻ പറ്റണില്ല കളർ കൂടെ അടിക്കാത്ത കാരണം. നമുക്ക് ഈ പറയുമ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറയുമ്പോഴേക്കും കളർ കൂടെ അടിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അവരുടെ തൊഴിൽ വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ. ഈ വണ്ടികൾ ഇങ്ങനെ, ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ ടാക്സ് അടച്ചിട്ട് ഇങ്ങനെ ഓടാണ്ട് കിടന്നതിനെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ തന്നെ ഒരു ഒരു മേഖല തന്നെ സത്യത്തിൽ പറഞ്ഞാൽ ഇല്ലാണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ മേഖല എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കുറെ പേരുടെ തൊഴിൽ നഷ്ടപ്പെടും. കാരണം ഇതിലിപ്പോ ഒരു ബസ്സിൽ തന്നെ ഏകദേശം ഒരു 2-3 തൊഴിലാളികൾ ഉണ്ടാവും. കാരണം വണ്ടി ഒരു ഡ്രൈവർ, ഒരു ക്ലീനർ, ഒരു അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബസ്സിൽ തന്നെ അത്യാവശ്യം തൊഴിലാളികൾ ഉണ്ടാവും. അവരുടെ ജോലി വരെ നഷ്ടപ്പെടുകയാണ്. നമുക്കിപ്പോ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഒരു കളർ കോഡ് വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് അല്ല ഇത്രയധികം ബസ്സുകൾ കളർ കോഡ് അടിച്ച് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെയിന്റിങ് വർക്ക്ഷോപ്പുകളാണെങ്കിലും എല്ലാ വർക്ക്ഷോപ്പുകളും ഇപ്പോ ഫില്ലാണ്. ഇപ്പൊ നമ്മുടെ ജയ്ഗുരുവിന്റെ ഇവിടത്തെ ഗല്ലിയിലാണെങ്കിൽ തന്നെ ഇവിടത്തെ സ്റ്റാഫുകൾ തന്നെയാണ് വണ്ടിയത്തെ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കണത്. അപ്പൊ ഇത്ര ഈ കളർ കോഡ് മാറ്റാത്ത വണ്ടികളുടെ കോട്ട അവിടെ പോയി, മനസ്സിലായേ? ഇപ്പൊ ഈ കളർ കോഡ് അടിച്ച വണ്ടികളാണെങ്കിൽ തന്നെ ഇപ്പൊ ഏകദേശം ഒരു വണ്ടി നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസിന്റെ ഈ കളർ കോഡ് അടിക്കാനുള്ള ഏകദേശം 100,000 രൂപ 90,000 രൂപയുടെ അടുത്ത് ചെലവുണ്ട്. 90,000 രൂപ 100,000 രൂപയുടെ അടുത്ത് ചെലവുണ്ട്. അപ്പൊ നമ്മുടെ ജയ്ഗുരു സുയിത്താറിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സുയിത്താറിന് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുള്ളതാണ്. ഈ വണ്ടികളൊക്കെ പെയിന്റ് അടിച്ച് വരുമ്പോ തന്നെ നല്ല വലിയൊരു ഒരു എമൗണ്ട് ആളുടെ കയ്യിൽ നിന്ന് കിട്ടും. അതും കഴിഞ്ഞ് പിന്നെ MVD പിടുത്തം കഴിഞ്ഞിട്ട് ഒരു ഒരു ടൂറിസ്റ്റ് ബസ് മുതലാളിക്ക് കിട്ടണ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരന്റെ തുക പോലും കിട്ടണില്ല എന്ന് നിങ്ങൾ ആ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കേ, നാലോചിക്കേ. നമ്മുടെ ഫ്രണ്ടിൽ എടുക്കണ നമ്മുടെ ഭഗവാനുണ്ട്, ഇതിപ്പോ ഏകദേശം ഫുൾ വെയിറ്റ് ആക്കി എടുക്കണ വണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്രയാണ്, അസ്ത്ര അതേ കണ്ടേ നിങ്ങൾക്ക് അത് കാണുക ഇപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് കളർ കൊടയിട്ട് വരാൻ വണ്ടിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്കണ്ട് കളറൊക്കെ മാറ്റാൻ പോണ്. ഈ വണ്ടികളൊക്കെ കളർ കൊടയിട്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് തന്നെ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു ഇത് കൊടുക്കണം. കാരണം അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടല്ലേ, അവരും ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങൾ ഇതൊക്കെ വന്നതിന് ഈ ടൂറിസ്റ്റ് ബസ് മേഖല എങ്ങനെ മുന്നോട്ട് പോവാ? അവർക്കും ഒന്ന് ഇതായി പോകണ്ടേ? പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ബസ് മേഖല തന്നെ ആകെ ഇല്ലാണ്ടായി പോവും. ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ, ഈ വൈറ്റ് സബ് വയ്ക്കാൻ വേണ്ടി, ലൈറ്റ് വയ്ക്കാൻ വേണ്ടി, വലിയ പോലും വയ്ക്കാൻ വേണ്ടി, അവർ പറയണേ ടി വി പോലും വയ്ക്കാൻ വേണ്ടിയാണ്. എന്താ അവസ്ഥയാ? ഇപ്പൊ തന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ KSRTC ബസ്സുകളുള്ള കാര്യം പറയണ ഈ KSRTC ബസ് ആക്സിഡന്റ് ആവണില്ലേ? ഇപ്പൊ ഇന്നത്തെ കാര്യം തന്നെ പറയണ, നമ്മുടെ കുന്നംകുളത്ത് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ വണ്ടി എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഫുള്ള് നമ്മുടെ പരസ്യമാണ്, പരസ്യത്തിന്റെ സ്റ്റിക്കറാണ്. ജ്വല്ലറിയുടെ പരസ്യവും അതിന്റെ ഇതിന്റെ ഒക്കെ സ്റ്റിക്കറാണ്. സംഭവം എന്ന് പറയുന്നത് ഈ ജ്വല്ലറിയുടെ ഒക്കെ പരസ്യം കാണിക്കുമ്പോ നമ്മുടെ ഗവൺമെന്റ് ഈ ജയകഞ്ചനാവിക്ക് കുറച്ച് കാശ് വീഴല്ലോ. അപ്പൊ അവർക്ക് അത് നോക്കേണ്ട കാര്യമില്ലേ? അവർക്ക് ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെയും ഈ പാവളുടെ കഞ്ഞിയിലൊക്കെ പാറ്റിട്ടാ മതി. ഇപ്പൊ നമ്മുടെ ഈ KSRTC ഈ പരസ്യങ്ങൾ അതൊന്നും അടിച്ചതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പൊ അത് ഒറ്റടിക്ക് ഒറ്റ നിമിഷത്തിൽ പറയണത് എല്ലാം വൈറ്റാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? കുറച്ചു കാലെങ്കിലും ഒരു ഒരു നീട്ടി കൊടുക്കണം അവർക്ക്. ഈ കണ്ട ബസ്സുകളൊക്കെ വൈറ്റടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വണ്ടിക്ക് ഇപ്പൊ നിസാര കാലൊന്നല്ല, 100,000 രൂപയുള്ള ഈ ഒരു വണ്ടിമേ ചെലവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് കാലെങ്കിലും നിങ്ങൾ നീട്ടി കൊടുക്കണമായിരുന്നു, 1 മാസമെങ്കിലും നിങ്ങൾ നീട്ടി കൊടുക്കണമായിരുന്നു, ആ ഒരു സമയം അവർക്ക് കൊടുക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ വന്നുള്ള ഓട്ടൊക്കെ അവരുടെ പോയില്ലേ? അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയെങ്കിലും ഒരു ഒരു ഉപകാരമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ ഈ KSRTC ബസ്സുകളാണെങ്കിൽ എന്താ വണ്ടി ഇടിക്കണില്ലേ, ആക്സിഡന്റ് ആവണില്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ഇന്ന് തന്നെ ന്യൂസിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം 500 വണ്ടികള് ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റിൽ എടുക്കുന്നത്. നമ്മുടെ മീഡിയാസിന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പട്ടികയിൽ എടുക്കുന്നുണ്ട് ഇല്ലേ? ഇല്ലേ? നമ്മുടെ KSRTC ബസ്സൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ഇപ്പൊ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഏകദേശം ഇപ്പോ കളർ കോഡൊക്കെ വന്ന കാരണം കൊണ്ട് കയറി എടുക്കാണല്ലോ. അപ്പൊ അത് മുതലാക്കിയിട്ട് നമ്മുടെ KSRTC ബസ് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഓട്ടെടുത്തിട്ട് ഓടുകയാണ്, മനസ്സിലായ? അപ്പൊ അത് അപ്പൊ അങ്ങനെ എടുത്ത് ഓടുമ്പോ നമ്മുടെ ടൂറിസ്റ്റ് ബസ് മേഖലയുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു അടി കിട്ടിയ പോലെയായിരുന്നു, മനസ്സിലായ?
നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ തന്നെ വണ്ടി ഓടാൻ പറ്റാണ്ട് ഹോട്ടലിൽ കണ്ടൊക്കെ അന്യ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ പുറത്തേക്ക് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വിറ്റ് കൊടുത്ത് വിടാണ്. മനസ്സിലായാ? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 മാസം കൂടുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് അടയ്ക്കണ ടാക്സ് ഈ മേഖല ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കണ ടാക്സ് ഇല്ലാണ്ടാവും. അറിയാലോ, ഈ മേഖല ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് പോകുന്ന ടാക്സ് ഇല്ലാണ്ടാവും. ഇപ്പൊ നമ്മള് ഈ ടൂറിസ്റ്റ് ബസ് മേഖലകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഗെല്ലി ജയ്ഗുരുവിന്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ്. ഇതേപോലെ തന്നെ കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കുറെ പ്രശ്നം, ടൂറിസ്റ്റ് ബസ് മേഖലകൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ അടുത്ത് ഇവർക്ക് ഈ ടൂറിസ്റ്റ് ബസ് മേഖലകൾ കുറച്ച് അളവുകളൊക്കെ ഒന്ന് കൊടുക്കുക. കാരണം ഇവരുടെ കളറിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഫൈനിന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഒരു അളവ് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതിപ്പോ എന്തായാലും നമുക്കിപ്പോ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതിപ്പോ ഈ വാർത്ത ഈ കാര്യങ്ങളൊക്കെ ഈ ഗ്യാങ്സ്റ്ററിനെ കാണുമ്പോ ഏതൊരു വണ്ടി പ്രാന്തനും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാനും ആയാലും വിഷമത്തോടു കൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.